അനിക പ്ലീസ് നീ അതിലെ ഇറങ്ങാൻ നോക്ക്. ശിവനെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അനിക ഏത് നിമിഷം വണ്ടി അങ്ങോട്ട് മറിയും ഇറങ്ങി പോവാനാ പറഞ്ഞ പ്ലീസ്. ഞാൻ തന്നെ തനിച്ചാക്കിയിട്ട് അങ്ങോട്ട് പോവില്ലെന്ന് പറഞ്ഞില്ലേ? ഞാനിപ്പോ ഇവിടുന്ന് അനങ്ങാണെങ്കിൽ ബസ്സിന്റെ ബാലൻസ് തെറ്റും, അതുകൊണ്ടാ പറയുന്നത്. തന്നോടൊപ്പം മരിച്ചു പോയിക്കോളാം ശിവൻ, പക്ഷെ താനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കാൻ ഞങ്ങൾ നോക്കിക്കോളാം. ഒന്നും സംഭവിക്കില്ല, എല്ലാവരും പുറത്തേക്ക് വന്നേ. കമാ കമാ, പേടിക്കണ്ട പേടിക്കണ്ട, മാം പ്ലീസ് ഇവരെ കൂട്ടിക്കൊണ്ടു പോകും, പ്ലീസ്. പേടിക്കേണ്ട കാര്യമില്ല, സമയങ്ങളത് വേറെ ഇറങ്ങുവാ. കമാ കമാ, പെട്ടെന്ന് പെട്ടെന്ന് അവിടെ പെട്ടെന്ന് അവിടെ. കം ഓൺ, അനിക കം ഓൺ, ബിഗ് ഫാസ്റ്റ്, കം. ഒന്നുമില്ല, പേടിക്കണ്ട. അനിക ഇങ്ങോട്ട് വരരുത്, ഇങ്ങോട്ട് വരരുത്. സ്റ്റേ ദേ, സ്റ്റേ ദേ. അനിക നീ എത്രയും പെട്ടെന്ന് അതിലെ ഇറങ്ങാൻ നോക്ക്. ജസ്റ്റ് ഗോ ഫാസ്റ്റ് അനിക, ജസ്റ്റ് ഗോ. പറയുന്ന കേക്ക്. ഞാൻ എന്താ ഈ പറയുന്നേ? ഞാൻ എങ്ങോട്ടും പോവില്ല. എനിക്കെന്താ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഏത് നിമിഷവും ബസ് വെള്ളത്തിലേക്ക് വീഴും, അതുകൊണ്ടാ പറയുന്നത്. ഇറങ്ങി പോ നോക്ക്. ഇത് വെള്ളത്തിൽ വീഴുവോ കത്തി പോവോ ചെയ്യട്ടെ, എന്നാലും ശിവനെ ഇവിടെ ഇട്ടേച്ച് ഞാൻ പോവില്ല. ഓക്കേ ഓക്കേ ശിവ, ഓക്കേ. എനിക്ക് പേടിക്കണ്ട പേടിക്കണ്ട. എന്റെ ഭഗവതി, എന്റെ കുടുംബത്തെ കാത്തുകൊള്ളണേ, എന്റെ മക്കളെ സകല അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണേ, എന്റെ വീട്ടിലെ ഈ വിളക്ക് അണയാതെ കാത്തുകൊള്ളണേ ഭഗവതി, രക്ഷിക്കണേ. അനിക ഞാനിപ്പോ അനങ്ങണെങ്കിൽ നമ്മൾ രണ്ടുപേരും മരിച്ചു പോകും, അതുകൊണ്ടാ പറയുന്നേ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ തന്നോടൊപ്പം മരിക്കാൻ ഒരുക്കുവാണ് ശിവ, പക്ഷെ തന്നെ കൂടാതെ ജീവിക്കാൻ എനിക്കാവില്ല. മരണത്തിൽ ഒപ്പം ഉണ്ടാവുമെന്ന് പ്രതിജ്ഞ ചെയ്തത് വെറുതെ അല്ലല്ലോ ശിവൻ, പിന്നെന്താ? തൽക്കാലം ഇപ്പൊ ഇവിടുന്ന് നമ്മളിൽ ഒരാൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ, അതുകൊണ്ടാ പറയുന്ന പ്ലീസ്. ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമെങ്കിൽ ശിവൻ ഇറങ്ങുന്നതാ നല്ലത്. നിനക്കെന്താ വട്ടു പിടിച്ചിരിക്കണോ അനിക? നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് എനിക്ക് എങ്ങനെ പോകാൻ പറ്റുക? ഞാൻ ഇപ്പൊ വട്ടു പിടിച്ച പോലെ സംസാരിക്കുന്നത്, താനില്ലാതെ ഞാൻ എങ്ങനെ ഇറങ്ങിപ്പോകും? അനിക നീ എന്നെ അല്പമെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോന്ന്? എന്റെ ജീവനേക്കാൾ എങ്കിൽ ഞാൻ പറയുന്ന നീ ഒന്ന് അനുസരിക്ക്. എന്താ അനുസരിക്കാൻ പറ്റുമോ? ഞാൻ തന്നെ ഇട്ടോട്ട് പോവില്ലെന്ന് പറഞ്ഞില്ലേ? അനിക നമുക്ക് അധിക സമയം ഇങ്ങനെ നിക്കാൻ പറ്റില്ല. അനിക ഇങ്ങനെ പിടിവാശി കാണിക്കാതെ ഞാൻ പറയുന്ന കേൾക്ക്. അനിക നീ എത്രയും പെട്ടെന്ന് ചാടാൻ നോക്ക്, നിന്റെ പിറകെ ഞാനും ചാടാം. മൈ സ്വേ, പറയുന്നത് വിശ്വസിക്ക്. അനിക ഈ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടേ പറ്റൂ, അതുകൊണ്ട് അനിക ഞാൻ പറയുന്നത് നീ കേൾക്കണം. സമയം കളയാതെ എത്രയും പെട്ടെന്ന് ചാടാൻ നോക്ക്. കമാൺ അനിക, നീ എല്ലാ കാര്യത്തിലും എനിക്ക് സപ്പോർട്ടായിരുന്നു, അതുകൊണ്ടാ പറയുന്ന. അനിക അനിക ഞാൻ പറയുന്ന അനുസരിക്ക്. ഐ വിൽ ബി ഓക്കേ, ഓക്കേ, ട്രസ്റ്റ് മീ അനിക, ഐ വിൽ ബി ഓക്കേ. ഉറപ്പാണോ? ഉറപ്പാടി. എങ്കിൽ തന്റെ വിരല് കാണിക്ക്, എന്നിട്ട് പിങ്കി പ്രോമിസ് ചെയ്ത് പ്രോമിസ് ചെയ്യുന്നേ.
അവർക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നില്ലേ, നമുക്കൊരെണ്ണല്ലേ ഉള്ളൂ. എന്നിട്ടും അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അവനെ നമ്മൾ ഇന്ന് അകറ്റിക്കളഞ്ഞില്ലേ? ദേവേട്ടന്റെ തോന്നിവാസങ്ങൾക്ക് പകരമായിട്ട് എന്റെ ശിവൻ എന്തൊക്കെ ചെയ്തു? സ്വന്തം ജീവിതം പോലെ അവർ കൈ മാറ്റിവെച്ചില്ലേ? അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിനും മക്കളെ നോക്കിയതിനും പകരമായിട്ട് അവൻ എന്താ കൊടുത്തെ? വനവാസമായിരുന്നില്ലേ? എന്നിട്ടും എന്റെ കുഞ്ഞ് അവരോട് ഒരു അക്ഷരം പോലെ എതിർത്ത് പറയാതെ എല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? സ്വന്തം അമ്മയെയോ അച്ഛനെയെ കുറിച്ച് പോലും അവൻ ഓർത്തില്ല. അവനിപ്പോ ഏതവസ്ഥയിലാണെന്ന് പോലും അറിയില്ല. അവൻ വല്ലതും കഴിച്ചിട്ടുണ്ടാവോ? ശക്തി കേട്ട, നമ്മുടെ ശിവൻ രാജകുമാരനെ പോലെയല്ലേ ജീവിച്ചേ? അവനിതെങ്ങനെ ഫേസ് ചെയ്യും? അവന്റെ പേര് ശിവനോബ്രോ എന്നാണ്. നമ്മുടെ ചോരയാണ്. അവൻ അത്ര പെട്ടെന്ന് തളർന്നു പോകില്ലെങ്കിൽ ഏത് സാഹചര്യം അവൻ തന്റെ അടുത്തോടെ നേരിടും? ശരിയാ ശക്തി കേട്ട, നമ്മുടെ മോൻ അത്ര പെട്ടെന്ന് തളരുന്നവനല്ല. എന്റെ മോനില്ലാത്ത ഈ വീട്ടിൽ നാണം കെട്ട ഒരു അടിമയെ പോലെ ജീവിക്കാൻ എനിക്ക് ഒരിക്കലും ആവില്ല. ഇനി ഒരു നിമിഷം പോലും നമുക്ക് ഈ വീട്ടിൽ നിൽക്കേണ്ട ശക്തിയുണ്ട? നീ എന്തൊക്കെയായി പറയുന്നെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നീയും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? അവൻ പോയതിന് ശേഷം നമ്മുടെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് നീ കാണുന്നില്ലെങ്കിൽ ഇപ്പോഴീ സമയത്ത് നമ്മളും കൂടി ഇവിടുന്ന് പോവാണെന്ന് അമ്മയോട് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അമ്മ തകർന്നു പോവുകയുള്ളൂ. മാത്രവുമല്ല, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മൾ ശിവൻ എന്ത് മറുപടി കൊടുക്കും? നീ അതിനെപ്പറ്റി ആലോചിച്ചോ. ഞാൻ പറയുന്ന നീ കേൾക്കുമെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ മോനെ ഈ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. ശക്തിയേട്ടൻ പറഞ്ഞത് ശരിയാ. നമ്മുടെ ശിവനെ നമുക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. മമ്മിക്ക് വേണ്ടിയും ദേവേട്ടനെ നേർവഴിക്ക് കൊണ്ടുവരാനും നമ്മൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവേണ്ടത് അത്യാവശ്യം. ഒരിക്കലും നമ്മൾ ഇവിടുന്ന് പോകാൻ പാടില്ല. എനിക്ക് നിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ട് ഇനി പേടിക്കണ്ട. ഇനി പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലേ? ശിവനാ നിങ്ങളുടെ കൂടെ ഉള്ളത്. ഇനി നിങ്ങൾ ഒന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ഓംജു, ഒന്നും പേടിക്കണ്ട. ഞാനല്ലേ പറയുന്നത്, ഞാനാ പറയുന്നത്. Thank you.
ഹോംറു ആരാന്ന് ചോദിച്ച അവര് അവരെന്റെ അനിയന്മാരാ, എന്റെ ജീവനാ അവര്. അവരാണെന്റെ ലോകം, അവരാണെന്റെ ശ്വാസം. അങ്കിൾ അവരെ മിസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ, പേരന്റ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു സർ. ഞാൻ ഒറ്റയ്ക്കായി. ഒരു കുഴപ്പമില്ല, ഞാനല്ലേ പറയുന്നു എല്ലാം നമുക്ക് ശരിയാക്കാന്ന്. ഓംറു, ഓംറു, വിഷമിക്കല്ലേ, എല്ലാം നമുക്ക് ശരിയാക്കാം. താനിങ്ങനെ വിഷമിക്കാതിരിക്കും, നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കാം. വിഷമിക്കല്ലേ ശിവൻ. വിഷമിക്കല്ലേ, ഞാനല്ലേ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ലെന്ന് വിചാരിക്കുന്നു. ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട, സമാധാനായിട്ടിരിക്കെ. ദേവന് ഈ സമയത്ത് വിശ്രമമാണ് ആവശ്യം. ശിവൻ ഇവിടുന്ന് പോയല്ലോ, ഇനി എനിക്കൊരു കുഴപ്പം ഉണ്ടാവാൻ പോകുന്നില്ല. എനിക്ക് ടെൻഷൻ ഓംകാരെ കുറിച്ച് ഓർത്താണ്. അവനും രുദ്രനെ പോലെ ഇനി വല്ല ബുദ്ധിശൂന്യതയും കാണിച്ചാലോ? ഈ ശിവൻ എന്ന് എനിക്കെതിരെ അവന്റെ മനസ്സ് നിറയെ വിഷം നിറച്ചിരിക്കുകയാണ്. ആൻഡ് ഐ എം ഷുവർ ഇവിടെയും അവൻ എന്നെ തെറ്റുകാരനാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ആ ശിവന്റെ സൈഡിൽ നിൽക്കാൻ. ഐ നെവർ വാണ്ടഡ് ദിസ്. ഇതൊക്കെ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. അവർ ചേട്ടാനേമാര് വേർപിരിയാൻ പാടില്ലായിരുന്നു. ഞാനും അതൊന്നും ആഗ്രഹിച്ചിരുന്നില്ല, എനിക്കതിന് താല്പര്യമില്ലായിരുന്നു. ശിവൻ ഒരാളാണ് നമ്മളെ ഇത് ചെയ്യാൻ വേണ്ടി നിർബന്ധിതനാക്കിയത്. അവൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മള് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക വേണ്ടത്. ഇനി ഒരു കാരണവശാലും ആ ശിവൻ ഒരുത്തൻ കാരണം ഓംകാരെയും രുദ്രനും നമ്മളിൽ നകലാൻ പാടില്ല. പറഞ്ഞാ താങ്കളിപ്പോ കുട്ടികളുടെ സൂപ്പർ ഹീറോയാ. ഗോവയിലെ മേയർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ കണ്ട് നന്ദി പറയേണ്ടത് മേയർ എന്നുള്ള നിലയ്ക്ക് എന്റെ കടമയാണ്. താങ്ക് യു സർ. ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ, താങ്കൾ മിസ്റ്റർ ശിവനൊബ്രോ അല്ലേ, ദ ഫേമസ് ബിസിനസ്മാൻ? അതെ. താങ്കൾ ഗോവയിലെ ഹോളിഡേക്ക് വന്നായിരിക്കും അല്ലേ, റൈറ്റ്? ഇല്ല, ആക്ച്വലി ഞാൻ ഇവിടെ ഒരു പുതിയ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാ. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. എന്റെ കുഞ്ഞിനെ ഇവിടെ നിറക്കി പെരുവഴിയിലാക്കിയിട്ട് രണ്ടുപേരും കൂടി സ്വന്തം മക്കളുടെ ഭാവിയെ കുറിച്ച് ചർച്ച ചെയ്യാണല്ലേ. നിങ്ങൾ എന്റെ മോനോട് ചെയ്തതൊന്നും ഞാൻ ഈ ജീവിതകാലം മറക്കുമെന്ന് കരുതണ്ട. ഈ വേദന എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായുകയുമില്ല. പെറ്റമ്മയിൽ നിന്ന് സ്വന്തം മകനെ ദൂരേക്ക് അകറ്റി നിർത്തിയതിന്റെ ശാപം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും.
ഞാൻ നിങ്ങളെ രണ്ടുപേരെ അങ്ങനെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. വിളിക്കാവുന്ന ദൈവങ്ങളെ മുഴുവൻ വിളിച്ച് പ്രാർത്ഥിച്ചോ. എന്റെ ഈ വേദനയ്ക്ക് നിങ്ങളെ ഞാൻ ഉറപ്പായിട്ട് ഓമയമതറാക്കിയിരിക്കും. നോക്കിക്കോ. താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും ചെയ്ത കാര്യങ്ങൾക്ക് ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. കുട്ടികളും മാതാപിതാക്കളും ടീച്ചേഴ്സും എല്ലാം നിങ്ങളോട് നന്ദി അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ താങ്കളിപ്പോ കുട്ടികളുടെ സൂപ്പർ ഹീറോയാ. ഗോവയിലെ മേയർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ കണ്ട് നന്ദി പറയേണ്ടത് മേയർ എന്നുള്ള നിലയ്ക്ക് എന്റെ കടമയാണ്. താങ്ക് യു സോ മച്ച്. ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ, താങ്കൾ മിസ്റ്റർ ശിവനബ്രോ അല്ലേ? ദ ഫേമസ് ബിസിനസ്മാൻ. യാ, അതെ. താങ്കൾ ഗോവയിൽ ഹോളിഡേക്ക് വന്നായിരിക്കും അല്ലേ? റൈറ്റ്. ഇല്ല, ആക്ച്വലി ഞാനിവിടെ ഒരു പുതിയ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. എന്നെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ബൈ ദ വേ, എവിടെയാ താമസിക്കുന്നത്? ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് താമസിക്കാൻ ഞങ്ങളുടെ വി ഐ പി ഗസ്റ്റ് ഹൗസ് അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. യാ, ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു സർ. പക്ഷേ ഇവിടെ ഗോവയിൽ ഞങ്ങളുടെ സ്വന്തം വീടുണ്ട്. ഇൻഫാക്റ്റ് അത് റെന്റിന് കൊടുത്തിരിക്കുകയായിരുന്നു. ഞാൻ ആ ടെനൻസിന്റെ അടുത്ത് മാറാൻ പറഞ്ഞിട്ടുണ്ട്. സോ വിൽ ബി ഫൈൻ. ഐ വെൽക്കം യു ഇൻ ഗോവ. താങ്കൾക്ക് ഗോവ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ജസ്റ്റ് കീപ് ഇൻ മൈൻഡ്, ദിസ് ഈസ് നോട്ട് മുംബൈ. ഇവിടെ ലൈഫ് വളരെ സ്ലോ ആണ്. എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കുന്നു. സാറിന് ഇദ്ദേഹത്തെ അറിയാഞ്ഞിട്ടാ? ഇദ്ദേഹം എവിടെ ചെന്നാലും അവിടെയുള്ള ആളുകളെ എല്ലാവരെയും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് മാറ്റിയെടുക്കും. വെൽ, ലെറ്റ്സ് സീ. കുറെ സമയമില്ലേ, ഇനി ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ സാർ. പ്ലഷർ മീറ്റിംഗ് യു. ഷുവർ. താങ്ക് യു. നിങ്ങൾ എന്റെ ശ്വാസമാണ് ഇല്ലാതാക്കിയത്. എന്നിൽ നിന്നും എന്റെ ഏട്ടനെ അകറ്റി. എനിക്കും രുദ്രനും ഈ വീട്ടിൽ വിലപ്പെട്ടതായി എന്തുണ്ടായിരുന്നോ? അതിനെയാണ് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അടിച്ചു പുറത്താക്കിയത്. ശിവനുണ്ടല്ലോ, എനിക്കും രുദ്രനും വെറും ഏട്ടൻ മാത്രമായിരുന്നില്ല, അങ്ങനെയുള്ള ഒരാളിനെയാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നത്. വായിക്കാൻ കഴിയെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്ക്. ശിവൻ അവനുള്ള എല്ലാ സമ്പാദ്യങ്ങളും അവന്റെ പേരിലുള്ള എല്ലാ ഷെയർസും എന്റെയും രുദ്രന്റെയും പേരിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. മിസ്റ്റർ ഒബ്രോയ്, ശിവന്റെ പേരിൽ അവൻ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം എന്റെയും രുദ്രന്റെയും പേരിൽ ഇതിൽ എഴുതി വെച്ചിട്ട് അവൻ ഈ വീട്ടിൽ നിന്ന് ഒരു സമ്പാദ്യം പോലെ എടുക്കാതെ വെറും കൈയോടെയാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഓ മൈ മദർ.